ഞാൻ ഷീല, 32 വയസ്സ്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ കുവൈറ്റിലാണ്. ഭർത്താവും 2 മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു എൻ്റേത്. 6 വർഷം മുമ്പ് കുവൈറ്റിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു. തിരിച്ച് ഞാൻ ഇന്ത്യയിലേക്ക് തന്നെ പോയെങ്കിലും ഭർത്താവിൻ്റെ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്കും പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലുണ്ടായ ഷെയർ വിൽക്കുന്നതിനുമായി ഞാൻ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇളയ മകനുമായി തിരിച്ച് കുവൈത്തിലേക്ക് എത്തി. ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായി സ്ഥിരം കമ്പനിയിൽ പോയിരുന്നു. അവർക്ക് എന്നോട് സഹതാപം ഉണ്ടായിരിക്കുന്നത് കൊണ്ടാവാം എനിക്കവിടെ അസിസ്റ്റന്റ് സൂപ്പർവൈസറായി ജോലിയിട്ട്. അതൊരു മാൻ പവർ കമ്പനിയാണ്. പലതരത്തിലുമുള്ള ആളുകളെ മറ്റ് കമ്പനികൾക്കായി ജോലിക്ക് കൊടുക്കുന്നു. ആ കമ്പനി പുതിയതായി എടുത്ത കോണ്ടാക്ട് ഹോസ്പിറ്റലിലേക്ക് നഴ്സിനെ സപ്ലൈ ചെയ്യുന്നതായിരുന്നു. അതിലാണ് എനിക്ക് നിയമനം കിട്ടിയത്. 50 വയസ്സോളം പ്രായമുള്ള അബ്ദുല്ല സഗീർ എന്ന തമിഴനായിരുന്നു കോണ്ടാക്ടർ മാനേജർ. അയാളെ സഹായിക്കുക എന്നതായിരുന്നു എൻ്റെ പ്രധാന ജോലി. തൽക്കാലം വരുമാനം എന്ന രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ് ഷെയർ വിൽക്കണ്ട എന്ന് കരുതി. എല്ലാ മാസവും ഒരു തുക ആ വഴിക്ക് വരും. പിന്നെ ജോലി ചെയ്യുന്ന ശമ്പളവും കൂടിയായാൽ ഏട്ടൻ ഇല്ലാതായതിൻ്റെ ഏനക്കെടുകൾ തീരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. വളരെ മാന്യമായിട്ടാണ് അബ്ദുല്ല എന്നോട് പെരുമാറിയത്. ആദ്യ 6 മാസം കൊണ്ട് തന്നെ ജോലിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഞാൻ പഠിച്ചിരുന്നു. നഴ്സുമാരുടെ അക്കോമഡേഷൻ ഇൻചാർജായും എന്നെ തന്നെ നിയമിച്ചതിനാൽ മകനോടൊപ്പം ഞാൻ അങ്ങോട്ട് താമസം മാറി. ഒറ്റയ്ക്കൊരു റൂം എനിക്കായി അവർ അനുവദിച്ചു തന്നിരുന്നു. പതിയെ ഞാൻ അബ്ദുല്ല സാറിനെ മനസ്സിലാക്കാൻ ശ്രമം തുടങ്ങി. വർഷങ്ങളായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അബ്ദുല്ല സാറിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയതായിരുന്നു. അതിൻ്റെ കാരണം അയാളോട് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. 2 മക്കളുണ്ടായിരുന്നുവെന്നും അവ രണ്ടുപേരും പുറത്ത് പഠിക്കുകയാണെന്നും എന്നോട് പറഞ്ഞിരുന്നു. ഭാര്യ ഉപേക്ഷിച്ച ആളെ പറ്റി മോശമായ ഒരു തരം സംസാരം കമ്പനിയിലോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ജോലിയിൽ കണിശക്കാരനായിരുന്നു അബ്ദുല്ല സർ. ഞാൻ അദ്ദേഹത്തെ സാർ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ പതിയെ തമ്മിലടുത്തു. രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളായതിനാലാകാം അങ്ങനെ സംഭവിച്ചത്. ഒരു തരത്തിൽ അതിനെ പ്രണയമെന്ന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. നല്ലൊരു കൂട്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും താഴത്തെ നിലയിൽ, അതായത് G റൗണ്ട് ഫ്ലോറിൽ 2 ഫ്ലാറ്റുകളാണുള്ളത്. ഒന്ന് എനിക്കും മറ്റൊന്ന് ഗസ്റ്റ് റൂമായാണ് കമ്പനി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് റൂം ഇൻചാർജ് ഞാനായതിനാൽ ഒരു കീ എൻ്റെ കൈവശവും മറ്റേ കീ അബ്ദുള്ളയുടെ കൈവശവുമാണ്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ആ റൂം അടഞ്ഞുകിടക്കുകയാണ് പതിവ്. ഹോസ്പിറ്റലിൽ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അവിടേക്ക് പോകേണ്ടി വന്നു. കീ കയ്യിലുണ്ടായിരുന്നിട്ടും ഞാൻ അതൊരിക്കലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടേക്ക് പോയത്. 2 ക്ലീനേഴ്സും ഞാനും അബ്ദുള്ളയും കൂടിയാണ് പോയത്. ക്ലീനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം തീരാറായതിനാൽ പിന്നീട് ഞങ്ങൾ ഓഫീസിലേക്ക് പോയില്ല. ക്ലീനേഴ്സിനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. സാധാരണ 2 മുറികളുള്ള ഒരു ഫ്ലാറ്റ് തന്നെയാണത്. ഹാളിൽ സോഫ സെറ്റിയും ഒരു ടേബിളും ഉണ്ട്. ഏട്ടൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുറിയിൽ പുരുഷനോടൊപ്പം നിൽക്കുന്നത് എന്നെനിക്ക് തോന്നി. മകൻ അടുത്ത ഫ്ലാറ്റിലുണ്ട്. ഞാൻ പോരുമ്പോൾ അവൻ കിടന്നുറങ്ങുകയായിരുന്നു. സർ, നമുക്കൊന്ന് ചായ കുടിച്ചാലോ? റൂമിൽ പോയി. ആയിക്കോട്ടെ, തമിഴ് കലർന്ന മലയാളത്തിൽ അവർ പറഞ്ഞു. ഫ്ലാറ്റ് പൂട്ടി ഞങ്ങൾ എൻ്റെ ഫ്ലാറ്റിലേക്ക് കടന്നു. മുൻവാതിൽ അടച്ചതിന് ശേഷം ഞാൻ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി. തിരിച്ചു വന്ന് ഞങ്ങൾ സോഫ സെറ്റിയിൽ ഇരുന്നു. മകൻ അപ്പോഴും ഉറക്കമായിരുന്നു. ഫ്ലാഷ് ബാക്കുകൾ രണ്ടുപേർക്കും അറിയാമായിരുന്നതിനാൽ ഞങ്ങൾ സംസാരിക്കാൻ അധികം കാര്യങ്ങളുണ്ടായിരുന്നില്ല. ചായ മുത്തി കുടിക്കുന്ന സാറിനെ ഞാൻ നോക്കി. 50 വയസ്സുണ്ടായെങ്കിലും നല്ല ശരീരമായിരുന്നു സാറിൻ്റേത്. ചെറുതായി ചാടിയ വയറായിരുന്നെങ്കിലും അതൊരിക്കലും കുടവയറായിരുന്നില്ല. എന്നെക്കാളും ഏകദേശം 1 അടിയോളം പൊക്കം അയാൾക്കുണ്ടായിരുന്നു. കറുത്തിട്ടാണ് എങ്കിലും കരിങ്കറുപ്പല്ല. അല്ലെങ്കിലും എനിക്ക് നിറത്തിനോട് വലിയ മമതയില്ല. ഞാനും അത്ര കണ്ട് വെളുത്തിട്ടൊന്നുമല്ല. സർ, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. സർ തലയാട്ടി. റൂമിൽ പോയി ഞാൻ എൻ്റെ ആകാശ നീല നിറമുള്ള സാറ്റിൻ നൈറ്റ് എടുത്തിട്ടു. നിഴലടിക്കില്ല എങ്കിലും അതെൻ്റെ അംഗലാവണ്യം തെളിഞ്ഞു കാണുന്നതായിരുന്നു.
വീണ്ടും സോഫയിലേക്ക് വന്ന ഞാൻ സാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൈ ഉയർത്ത് എൻ്റെ തലമുടി കെട്ടിവെച്ചു. വല്ലാത്തൊരു നോട്ടത്തോടെ സാർ എന്നെ നോക്കി. സാറിൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകളിൽ കാമത്തിൻ്റെ തിരിയിളക്കം. സോഫയിൽ നിന്നെഴുന്നേറ്റ് സാർ എൻ്റെ നേർക്ക് കൈനീട്ടു. ഞാൻ നേരെ ചെന്ന് സാറിൻ്റെ മാറിലേക്ക് തല ചായച്ചു. ഞാൻ മുഖമുയർത്തി സാറിനെ നോക്കി. എൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. എത്ര കാലമായി ഇതൊക്കെ ചെയ്തിട്ട്? സാർ എല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു. കുറേ കാലമായി. ഇനി നമുക്ക് ഈ സാർ വിളി അവസാനിപ്പിക്കാം. പിന്നെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? എന്നെ പേര് വിളിച്ചാൽ മതി. എങ്കിൽ ഞാൻ സാറിനെ ഹെട്ടാന്ന് വിളിച്ചോട്ടെ. ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണാൻ തുടങ്ങിയിരുന്ന അതിലാണ് അങ്ങനെ ചോദിച്ചത്. അതിനെന്താണ്, നിനക്ക് എങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെ വിളിച്ചോ. ഏട്ടാന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചോ. ഏട്ടനെന്താണ് വേണ്ടത്? ക്ഷീണം ഉണ്ടാവുമല്ലോ, ഒരു ജ്യൂസ് എടുക്കട്ടെ. ആയിക്കോട്ടെ. ഏട്ടൻ്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ കിച്ചണിലേക്ക് പോയി ജ്യൂസ് എടുത്തു. ആ സമയത്ത് സാർ പിന്നെയും എൻ്റെ അടുത്തേക്ക് വന്നു.